ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് രജിസ്ട്രേഷനായിട്ട് രജിസ്ട്രേഷൻ്റെ കുറച്ച് കുരുത്തികളുണ്ട്. അപ്പോൾ കുരുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പരിപാടി. കുരുത്തിയിൽ നമുക്ക് പല മീനുകളും കിട്ടാറുണ്ട് ചില സമയത്ത്. കാരണം കരിമീൻ ഉണ്ടാവാറുണ്ട്, പ്രാല്, നാടൻ പ്രാലാണ് മെയിനായിട്ട് ഉണ്ടാവാറ്. അത് കുരുത്തി, ഒരു കുരുത്തിയിൽ അഞ്ചെണ്ണോ ചിലപ്പോൾ നാലെണ്ണോ മൂന്നെണ്ണമൊക്കെ സീസണിൽ ഉണ്ടാവാറുണ്ട്. സീസൺ ആയി വരണുള്ളൂ, പക്ഷെ എന്നാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും നമ്മൾ കുരുത്തികൾ നോക്കാനുള്ള പരിപാടിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുരുത്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പോയി നോക്കാം. മറ്റുള്ളടത്ത് കൂടുതൽ പറയണ സ്ഥലങ്ങളുണ്ട്, ഇങ്ങനെ പല രീതിയിൽ പറയണ സ്ഥലങ്ങളുണ്ട്. അപ്പൊ എന്താണെന്നുള്ളതൊന്ന് കറക്റ്റായിട്ടൊന്ന് അറിയിക്കുക. നേരത്തെ നോക്കിയ കുരുത്തിയിൽ ഒന്നുമില്ല. അടുത്ത കുരുത്തി നമ്മൾ നോക്കാൻ പോകേണ്ടതായിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ട് വരാലിനെ കാണാം. അതിലും ഒന്നുമില്ല കേട്ടാ. എന്തായാലും അതെടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത സ്പോട്ടിലേക്ക് വെക്കാനാ തോന്നുന്നുണ്ട്. സ്ഥലം മാറ്റി വെക്കാനാ, കാരണം ഇവിടെ മീൻ കാണാനില്ല, വെള്ളം വറ്റി വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടൊന്ന് വീടുകൾ കുറവാണ്. അവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ ചുറ്റും പാടങ്ങളാണ്. അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് തോന്നുന്നുണ്ട്. എന്താ അത് നോക്കാൻ പോകണ്ട. ഇപ്പൊ നമ്മള് അവിടെ നിന്നെടുത്ത കുരുത്തി ഇവിടെ സെറ്റ് ചെയ്യാനാണ് പരിപാടി. നമ്മൾ കുരുത്തി വെക്കുമ്പോ എപ്പോഴും മുക്കി വെക്കരുത്. വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാല് നമ്മളതിൽ കിട്ടിയാൽ പിന്നെ നമുക്ക് ജീവനോടെ കിട്ടില്ല, കാരണം അത് എയർ എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ കുറച്ച് ഉയർത്തി വയ്ക്കുക. എത്ര വെള്ളത്തിൽ വയ്ക്കാൻ പാടുന്നു വെച്ചാൽ ഓക്കെ. അവിടെ വരണുണ്ട്, പിന്നെ നേരെ ഇവിടെ വരണുണ്ട്. ഒരു ചെറുത് ഒന്നുണ്ട്. എന്താ നമുക്ക് കിട്ടിയത്? ഇതാണ്, അത്ര വലുപ്പമല്ല, എന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് വരാല് കയറിയിട്ടുണ്ട്. അത് നോക്കുന്നില്ല. ഉയരത്തിനുള്ളൊരു ഉയരം കൂടിയ സ്ഥലമുണ്ട്.
അവിടേക്ക് കടന്നിട്ടുണ്ട്. നിങ്ങൾ മേലെപ്പട പോയിട്ട് നോക്കാനുള്ള പരിപാടി. അവിടെ മീൻ പറ്റിയിട്ടുണ്ടല്ലോ, അറിവ് കൂടുന്നുണ്ട്. അതിലൊരെണ്ണം ഉണ്ട് കേട്ടോ. എന്തായാലും അതിൻ്റെ സൈസ് ഒന്നുമില്ല. അതുകൊണ്ട പിടിക്കണ്ട. അതിലൊരെണ്ണം ഉണ്ട്. അതും വലിയ സൈസൊന്നുമില്ല, എന്നാലും എടുക്കുന്നതാണ്. ഇന്നൊക്കെ ചെറുതാണ്, നമ്മുടെ പ്രതീക്ഷകൾ വലിയ മീനൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ചുണ്ട് ടപ്പടിക്ക് ചുണ്ട് ടപ്പടിക്ക് അപ്പൊ നമ്മള് വന്നപ്പോഴേ ഇവിടെ ഒരു മീൻ പാറ്റിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ചെറിയ മക്കളായിട്ട് ഉള്ളൊരു എന്താണ് കാണുന്നുണ്ടോന്ന് അറിയാൻ പറ്റില്ല. ഉണ്ടാ അളക കണ്ടില്ലേ, നാടൻ വരാലാണ് തോന്നുന്നുണ്ട്. കുഞ്ഞുങ്ങളായിട്ടാണത്. ഓക്കെ ഓക്കെ. ആ അപ്പൊ അത് ഞങ്ങള് കണ്ടു, പക്ഷെ ഞങ്ങൾ പിടിക്കില്ല. ആരും പിടിക്കരുതിട്ടാ, നമ്മളത് തീരെ പിടിക്കാത്തതാണ്. നമ്മൾ അടുത്ത വർഷത്തേക്കില്ല. അപ്പം അവിടെ ഒരു കുരുത്തി ഉണ്ട്, അത് നോക്കുന്നുണ്ട്. ആ അപ്പം അതാ. ആ ഈശ്വട്ടെ ആയി പെടത്ത മീനുകൾ ഇട്ടില്ല. ഓക്കെ, ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട്. അത്യാവശ്യം സൈസുള്ള സാധനങ്ങളാട്ടാ. അത് അടിപൊളി സാധന. നമ്മൾ അടുത്ത് നോക്കുന്നുണ്ട് കേട്ടാ. ആ അതിലുണ്ട് കേട്ടാ, ഒരു രണ്ടെണ്ണം അതിലുണ്ട് എന്തായാലും. അപ്പോൾ രണ്ടെണ്ണം അതിലുണ്ട് കേട്ടാ. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ തന്നെ നമ്മൾ ഒരു നാലഞ്ച് കുരുത്തികൾ നോക്കി. അതിൽ ആദ്യത്തെ രണ്ട് മൂന്ന് കുരുത്തികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നുള്ളതിൽ പൊതുവെ രണ്ട് കുരുത്തി നോക്കിയപ്പോൾ മൂന്ന് രണ്ട് അഞ്ചെണ്ണം കിട്ടി. ആ രജിസ്റ്റർ പറഞ്ഞ ഈ സ്ഥലം നല്ല ഏരിയ അടിപൊളിയാണ്, മീനുള്ള ഏരിയ ആണെന്നാ പറയണത്. അപ്പോൾ അതൊക്കെ ഇതിലുണ്ട് കേട്ടോ, ഇതിലുണ്ട് രണ്ടെണ്ണം. ഒന്ന് രണ്ടെണ്ണം. ഓക്കെ, ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അതിലും ഒന്നുമില്ല എന്ന് പറയണമെന്നല്ല, എന്നാലും വെറുതെ ഒന്ന് നോക്കാം. ജസ്റ്റ് നോക്കിയതിലൊന്നുമില്ല. അപ്പൊ അവിടെ ഒരു കുരുത്തിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ അത് നോക്കാനാ, കയറാൻ പറ്റില്ല അതില് കാരണം വെള്ളം കുറഞ്ഞു. എന്താ അതിലുണ്ട്, പക്ഷെ കുറുന്തലയാണ്. ഇന്നലെ നമ്മള് വലയിൽ കിട്ടിയിരുന്ന സൈസ് കുറുന്തലയാണ്. ഷാർപ്പ് നോക്കി
ദൂരാശം കൊണ്ട് നീക്കി വെച്ചാനാട്ടാ. ഇതുപോലത്തെ കുരുത്തി ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി. ഇനി അടുത്ത് നോക്കാൻ പറ്റും. കുരുത്തിയൊക്കെ പൊന്തിരിക്കാണ്, വെള്ളം കുറഞ്ഞിട്ട്. ഒന്ന് വഴുക്കി, എന്തായാലും ചെരുത്തേ ഒന്ന് വഴുക്കി. അപ്പൊ അതുകൊണ്ട് ഒന്ന് വീഴാൻ ശ്രമിച്ചു, രക്ഷപ്പെട്ടു. വീണാ നമ്മള് ഫോണും എല്ലാതും വെള്ളത്തിലായിരുന്നു. എന്തോ ഭാഗ്യം. ഓക്കെ, ഞങ്ങളുടെ മേലെ കയറാനുള്ള പരിപാടിയില്ല. അപ്പൊ ഇതുവരെ കിട്ടിയിട്ടുള്ള മെയിൻ വന്നിട്ടാ ബോക്സ് ഇരിക്കുന്നതായിരുന്നു. അതില് രജിസ്ട്രേഷൻ കുരുത്തിയുണ്ടെങ്കിൽ തന്നെ അറിയാതെ തോന്നുന്നുണ്ട്, അതിൽ മീൻ്റെ തോന്നുന്നുണ്ട്. എന്താ അടിപൊളി സൈസാട്ടാ. ശരി, അപ്പൊ ഇനി അപ്പുറത്തെ നോക്കാം. നമ്മള വഞ്ചി കിടക്കുന്നുണ്ട് കേട്ടോ, അവിടെ ഒരു കൂടുണ്ട്. അപ്പൊ അത് നോക്കാം. ഇല്ല, അതിലൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒന്നുണ്ടല്ലോ. അല്ലേ, ശരി, നടന്നുകൊണ്ടിരിക്കാണ്. നമ്മുടെ ഏരിയകളൊക്കെ ഉണ്ടല്ലേ, നടക്കണവരെ കുറച്ച് ഷെയ്ക്ക് ഉണ്ടാവും കേട്ടോ വീഡിയോ. അപ്പൊ അവിടെ ഒരു കൂടുണ്ട്, അവിടെ ഒരു കുരുത്തിയുണ്ട്. അപ്പൊ അത് നോക്കുക. ഇവിടെ ഒരു കുരുത്തിരിക്കുന്നുണ്ട്, അത് നമ്മളതല്ല, അത് വേറെ ആൾക്കാരതാണ്. രജിസ്ട്രേഷൻ്റെ അല്ല, അത് വേറെ ആരതാണ്. അപ്പം അതൊന്നും നമ്മൾ നോക്കില്ല കേട്ടാ, നമ്മൾ നമ്മളെ കുരുത്തി മാത്രമേ എടുത്ത് നോക്കുള്ളൂ. അതിലുണ്ട് കേട്ടാ, ചെമട്ട സാധനം അതിലുണ്ട് കേട്ടാ. ഇതിന്
ഞാൻ നോക്കിയപ്പോ നാല് കണ്ണുണ്ട്. ഓക്കെ കാണിച്ചു. ഏയ് പെട്ടപ്പേ ഒന്ന് അടുത്ത കൂട് നോക്കുന്നു കേട്ടോ, അതിലുണ്ടായിരുന്നു. ഓക്കെ നമ്മളിത് ഇതിനൊരു ഡോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ മീൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കെട്ടിയിട്ട് നമ്മൾ വീണ്ടും വെക്കുകയാണ്. എൻ്റെ കണ്ണ് കെട്ടി ഉണ്ടോ, നമ്മളിതിൽ കൂടെ ആണ് കറക്റ്റായിട്ട് മീൻ കയറുക. അങ്ങോട്ട് കയറിയാൽ ഇങ്ങോട്ട് ഇറങ്ങില്ല. അത് ആ രീതിയിലാണ് പണി, പലരും പല രീതിയിലാണ് പണിയുക. അപ്പോൾ ഇത് രജിസ്ട്രേറ്റിൻ്റെ രീതി ഇങ്ങനെയാണ്. ഇത് സൂപ്പറാണ്, എന്തായാലും ഞാൻ കണ്ടോളത്തോളം ഏറ്റവും സൂപ്പർ ഇതാണ്. ഇവിടുന്നൊക്കെ നല്ല മീനുള്ള ഏരിയ ആണ് ഇതൊക്കെ. ഏയ് പെട്ട പെട്ടക്കുന്ന സാധനങ്ങളാ. രജിസ്ട്രേഷൻ പറഞ്ഞത് ഒരു 3 കിലോൻ്റെ മേലെ മീൻ ഉണ്ടാവും എന്ന് പറയണത്. അത് ടോട്ടല് ഇവിടെ രണ്ട് കുരുത്തിൻ്റെ ഇട്ടു, ഒന്നും ഇവിടെ ഉണ്ട്, ഒന്ന് അവിടെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഓക്കെ നീർന്നായ ഒന്നും തോന്നുന്നുണ്ട് കേട്ടോ. അവിടെയും മടങ്ങി ഇവിടെ വരണുണ്ട്, അതിലൊന്നുമില്ല. നീർനായ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് ശരിക്കും കുരുത്തി കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്താ കുരുത്തിയൊക്കെ കംപ്ലീറ്റ് നല്ല മീനുള്ള എന്താ കംപ്ലീറ്റ് കുരുത്തിയൊക്കെ ആകെ പൊളിച്ച് നാശാക്കിയിരുന്നു. എന്താ പൊളിഞ്ഞ് നാലഞ്ച് കണ്ണം കിട്ടേ കംപ്ലീറ്റ് പൊളിച്ചായിരുന്നു. ഇതിൽ മീൻ നല്ല മീൻ ഉണ്ടാവുന്ന കുരുത്തികളാണ് ഈ ഏരിയയിൽ. മൂന്നെണ്ണം നാലെണ്ണം അഞ്ചെണ്ണൊക്കെ ഒരേ ഒരേ കുരുത്തിയിലുണ്ടാവണം. അപ്പോൾ അവിടെ നീർന്നായ വന്നിട്ടേ കുരുത്തിയിൽ കംപ്ലീറ്റ് കുരുത്തിയിൽ കയറിയായിരിക്കും. കാരണം അത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ പൊക്കേരിന് പടക്കും. അത് ചാൻസ് കുറവാണ്, കാരണം നീർന്നായ വന്നാലേ കംപ്ലീറ്റ് കുരുത്തി പൊളിക്കും. അവരൊരു മീൻ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് കലക്കും. ഏ കംപ്ലീറ്റ് കുരുത്തി പൊളിച്ചേരിയും. ഏ പോലെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷനൊക്കെ കഴിഞ്ഞ് ഇന്ന് കിട്ടിയ മീനാണിത്. ഇത് ഇന്നലെ കിട്ടിയ മീനാണ് കംപ്ലീറ്റ്. ഏകദേശമൊക്കെ കൂടിയിട്ട് അത്യാവശ്യം ഒരു 5-6 കിലോ മീൻ ഉണ്ടാവും, 6 കിലോൻ്റെ മേലെ ഉണ്ടാവും. ഓക്കെ ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ കുരുത്തി കംപ്ലീറ്റ് എടുത്തു. അതിൽ അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ. ഒരു എത്ര കിലോ മീൻ ഉണ്ടാവും? ഒരു 3.25 കിലോൻ്റെ മേലെ മീൻ ഉണ്ടാവുമെന്ന് പറയണത്. പിന്നെ എനിക്ക് എന്തായാലും ഒരു 5-6 കിലോ മീൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് ടൈമിൽ ഒരു 5-6 കുരുത്തി ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് നീർന്നായ പൊളിച്ചു നാശമാക്കി. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മീനൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക്
അടിപൊളി മീനുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെല്ലാവരും കാണുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ രജിസ്ട്രേഷനെയും കൂടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, വിളിച്ച പ്രശ്നം ഉണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് കിട്ടിയ മീൻ ഇവിടെ എന്തിട്ടാണ്, കുഴപ്പമില്ലാത്ത മീനുകളാണ്, കമ്പ്ലീറ്റ് സൈസ് മീനുകളാട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.